ഇതുവരെയും കഴിച്ചിട്ടില്ല ഇത്ര രുചിയിലൊരു കേക്ക് ആലിയ ആല്യഭട്ടിന്റെ ഫേവറേറ്റ് കേക്ക് ആയിട്ടുള്ള കഫേ ലെറ്റോയിലെ മിൽക്ക് കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആ കേക്ക് വൈറൽ ആയപ്പോൾ മുതലേ ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു ഈ ഒരു കേക്കിന്റെ ഞാൻ പിന്നെ അത് ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൂസ് ഡേ യൂട്യൂബ് ഫാമിലിക്കും ഫേസ്ബുക്ക് ഫാമിലിക്കുമായിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണത് നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ് ഈ ഒരു കേക്ക് ഓവനും ബീറ്ററും ഇല്ലാതെ നമ്മുടെ സാധാരണ മിക്സിയിലും ഗ്യാസ് ഗ്യാസടുപ്പിലും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോന്ന് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ് ഒരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കാം ആ സമയത്ത് നമ്മുടെ ബാറ്ററി നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റി അതിന് പകരം ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ തന്നെ എടുത്തിരുന്നാൽ മതി ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് അരിയൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറില് അതിലേക്ക് ഒരു നാല് മുട്ട പൊടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലോ ഓലീവ് ഓയിലോ ചേർക്കാം അതോട് ചേർത്ത് ലോ സ്പീഡിലിട്ട് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രീ ആട്ടോ എടുക്കുന്നത് കുറച്ച് ഓയിൽ ഒന്നാക്കി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് അതിന്റെ മുകളിലും കൂടെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലേൽ കുഴപ്പമില്ല ഓയിലൊന്ന് തേച്ചിട്ട് ഇച്ചിരി മൈദ തൂകി ഒന്ന് തട്ടി തട്ടിക്കൊടുത്തിരുന്നാൽ മതി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ ബാറ്ററിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി വിനീഗർ ചേർക്കുന്ന എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇത് ചേർത്തെന്ന് ചോദിച്ച് കേക്കിന് ഒന്നും ഉണ്ടാവില്ല അധികമായാലേ പ്രശ്നമുള്ളൂ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് തിക്കായിട്ടുള്ള ഒരു ബാറ്ററല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഈ ഒരു കൺസിസ്റ്റൻസി മതി സ്ക്യൂർ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമുക്കിത് ഓവൻ സെറ്റപ്പ് അഞ്ച് മിനിറ്റ് ആയിട്ട് ചൂടായിട്ട് കിടക്കാണ് തുറന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അടിപൊളി നല്ല മണം ആട്ടോ കഴിക്കേണ്ടത് സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കി ഒന്നും സ്ക്യൂറിൽ ഒന്നും പറ്റി പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് എടുക്കാം എടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പൊ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഡ്രൈ ആയിരിക്കില്ല നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കും ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേ അളവിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതെന്ന് പറയുന്നത് നല്ല നല്ല വൈറ്റ് കളറിലുള്ള ഒരു മിൽക്ക് കേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് സൈഡ് മാറ്റണമെന്ന് നിർബന്ധമില്ല വീട്ടാവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചെറിയൊരു ഡാർക്ക് കളർ ഉണ്ടാവുന്നേ ഉള്ളൂ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ താഴ്ഭാഗവും സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ കുറച്ച് കുഴിയുള്ള പിഞ്ഞാണം പോലത്തെ പ്ലേറ്റ് ആണ് ഇത് നമുക്ക് ഫോർക്ക് വെച്ചാൽ നന്നായിട്ട് കുത്തി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ മിൽക്കൊക്കെ നല്ലപോലെ ഇറങ്ങണം നല്ലപോലെ ഇറങ്ങിക്കോളൂ എങ്കിലും നമുക്കൊന്ന് ഒന്ന് കുത്തി കൊടുക്കാം ആലിയ ഭട്ട് ഫേമസ് ആക്കിയ ഒരു മിൽക്ക് കേക്ക് ഉണ്ടല്ലോ ആ ഒരു കേക്കൊക്കെ ഇതുപോലെ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്തിട്ട് അല്ലാതെ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഇതുപോലെ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്തിരുന്ന മതി ഇതാണെങ്കിൽ വളരെയധികം എളുപ്പം സാധാരണ കേക്ക് ചെയ്യുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് പ്ലേറ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂൾഭാഗത്ത് നമുക്ക് ക്രീം ചെയ്യണം സൈഡിൽ നമുക്ക് ക്രീം വരണം അതിന് ആ അത്രയും വലുപ്പത്തിലുള്ള പ്ലേറ്റ് വേണം എടുക്കാനായിട്ട് കേക്ക് സെറ്റ് ചെയ്ത് വരുമ്പം എപ്പോഴും ആ പ്ലേറ്റിന്റെ മൂൾഭാഗത്ത് ആ പ്ലേറ്റിന്റെ ലെവലിൽ വേണം നിൽക്കാനായിട്ട് ക്രീം അടക്കാം അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റിലുള്ള പ്ലേറ്റ് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ മിൽക്ക് കേക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വരുന്നത് മിൽക്കിന്റെ മിക്സ് നമ്മൾ റെഡിയാക്കി ആക്കിയെടുക്കുകയാണ് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് അതും മുക്കാൽ കപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ ചേർത്തിട്ട് ബാക്കി മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നാൽ മതി പക്ഷെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വരുന്ന ഈ ഒരു കോമ്പിനേഷനിലാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് കിട്ടുക സെയിലൊക്കെ ചെയ്യാനെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അതിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഒരു കപ്പില്ലേലും കുഴപ്പമില്ല മുക്കാൽ ആയിരുന്നാലും മതി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം ഇതുപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ പലരും നമ്മുടെ വീഡിയോയിൽ ചോദിച്ചാൽ കണ്ടു കേക്ക് ഒക്കെ എടുക്കാം പക്ഷെ ക്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീറ്റർ വേണ്ടേന്ന് ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫ് ആവണമെന്നില്ല ഈ ഒരു കേക്കിന് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മതി ഈയൊരു കൺസിസ്റ്റൻസി മതി കേട്ടോ ഇത് മതി ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് മിൽക്ക് മിക്സ് കേക്കിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരുമിച്ച് ആദ്യമേ ഒഴിക്കേണ്ട എല്ലായിടത്തും കിട്ടുന്ന തരത്തിൽ ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക കൊടുക്ക കുറച്ചൊഴിച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അടുത്ത സെറ്റ് ഒഴിക്കുക പിന്നെയും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അടുത്ത സെറ്റ് ഒഴിക്കുക അപ്പോഴാണ് എല്ലായിടത്തും നല്ല ഒരേപോലെ തന്നെ നമുക്ക് ഈ ഒരു മിൽക്ക് മിക്സ് ഇത് നമ്മൾ വായലിട്ട് കഴിഞ്ഞാൽ വായ്ക്കകത്തോട്ട് ഇതിൻ്റെ ആ ഒരു മിൽക്ക് മിക്സ് ഇങ്ങോട്ട് വായിലേക്ക് വരും ഓഹൻറ്റാ അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് നമ്മളെടുത്ത് വെച്ചാൽ മിൽക്ക് മിക്സിന്റെ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് ഒരു കാൽ ഭാഗം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സർവ്വ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാനായിട്ടാണ് ഇത് നമുക്ക് ഫോർക്ക് വെച്ചാൽ നന്നായിട്ട് കുത്തി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ മിൽക്കൊക്കെ നല്ലപോലെ ഇറങ്ങണം പിന്നെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡിലും കിട്ടണം കേട്ടോ ക്രീം അല്ലാതെ മൂൾ ഭാഗത്ത് മാത്രം ക്രീമായി പോകരുത് കേക്ക് ഒക്കെ ആദ്യം ആ പാത്രത്തിൽ വെച്ചൊന്ന് സെറ്റാക്കി നോക്കണം മുകളിൽ സ്പേസ് ഉണ്ടോ സൈഡിൽ സ്പേസ് ഉണ്ടോ എന്നില്ല വേറെ പ്ലേറ്റ് എടുക്കാം ഇത് എളുപ്പമാണ് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല ക്രീമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ പാലറ്റ് നൈഫ് കൊണ്ട് ഇനി ഇതുപോലെ ആക്കി കൊടുക്ക ഇല്ല ഒരു കത്തി കത്തിയുണ്ടെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം ആ ഒരു പ്ലേറ്റിന്റെ ലെവലിന് ആക്കണേ മുകളിലോട്ട് പൊങ്ങി നെക്കരുത് അതിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം ഇതിന് നമ്മള് കാഷ്യൂനട്സും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ കാരണം ഇത് എന്ന് പറയുമ്പോൾ വായലിടുമ്പഴത്തേക്കും ഇത് അങ്ങനെ അലിഞ്ഞു പോണം അങ്ങനത്തെ ഒരു കേക്കാണ് അപ്പോൾ അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തതാണ് നല്ലത് ആക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിന്റെ മോൾ ഭാഗം കുറച്ചൊന്ന് നീറ്റാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് തുടച്ചിട്ട് വെള്ളമാക്കിയിട്ട് ഒന്ന് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫേമസ് മിൽക്ക് കേക്കിന്റെ ഡിസൈൻ തന്നെ ചെയ്യാം അത് അത് തന്നെയാണ് ബെസ്റ്റ് അതിന്റെ ഒരു ഒത്തന്റിക് വേയിൽ തന്നെ നമുക്ക് ചെയ്യാം അതിന് ഞാനിത് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട് സ്ട്രോബെറി നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ട്രോബെറി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറി വെച്ച് കൊടുത്തിരുന്നാൽ മതി കേട്ടോ എല്ലായിടത്തും സ്ട്രോബെറി കിട്ടാൻ സാധ്യതയില്ല നമുക്ക് നീളത്തിലങ്ങ് കട്ട് ചെയ്ത് വെക്കാം ഒരു ഒരു സ്ട്രോബെറി രണ്ടായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളിതിന്റെ മുകളിൽ വെക്കുന്നത് ബ്ലൂബെറിയും കൂടിയാണ് കേട്ടോ ഇതില്ല കുഴപ്പമില്ല സാധാരണ മുന്തിരി പോലെ തന്നെയാട്ടോ കറുത്ത മുന്തിരി പോലെ പോലെയായിരിക്കുന്നത് അത് കുരു ഇല്ലാത്താണെങ്കിൽ നല്ലത് കുരുള്ളതായാലും കാണാനുള്ളൊരു ഭംഗിക്കല്ലേ സാധാരണ ചെറിയും മുന്തിരിയും വെച്ചിരുന്നാൽ മതി വീട്ടിലൊക്കെ ആവശ്യത്തിനാണെങ്കിൽ സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് കേട്ടോ കാണാനും കൂടി ആ ഒരു ലുക്ക് വരണമല്ലോ പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ഉപാധി നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കണം സെന്ററിൽ കൂടെ അങ്ങ് കട്ട് ചെയ്ത് വെക്കാം തിരിച്ചു വെച്ച് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാണ് പിന്നെ നമുക്ക് അതിന്റെ നടുവിൽ കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം നീളത്തിലങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കട്ടിങ് വരും പിന്നെ നമുക്ക് നടുവിലായിട്ട് സ്ട്രോബെറി വെച്ചുകൊടുക്കാം ഓരോ പീസിന്റെ നടുവിലായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാവുമ്പോഴാണ് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വെക്കാനായിട്ട് പറ്റുക അപ്പൊ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോ പീസായിട്ടെടുത്ത് സെർവ് ചെയ്യാനും പറ്റും നമ്മൾ ഇതിന്റെ അടുത്തായിട്ട് തന്നെ ബ്ലൂബെറി കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാണ് ബ്ലൂബെറിക്ക് പകരം നമുക്ക് ഗ്രേപ്സ് വെച്ചുകൊടുക്കാം ആ ഒരു വൈറ്റ് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് മിൽക്ക് കേക്കിന്റെ ഒരു ഡെക്കറേഷൻ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വളരെയധികം എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് ഏത് കൊച്ചുകുട്ടിക്ക് പോലും ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനുമാണ് ഈ ഒരു കേക്ക് ഒരു കിലോയും കുറച്ച് കൂടുതലും കേട്ടോ ഒന്ന് ഇരുന്നൂറൊക്കെ ഉണ്ടാവും എന്നാലും എന്നാലും ഒരു കിലോ കേക്ക് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ ഈ ഒരു കേക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെയാണ് കേട്ടോ അതിപ്പോ നമ്മൾ ഷോപ്പിലൊന്നും ഈ ഒരു റേറ്റിനൊന്നും കിട്ടയില്ല അത് വേറൊരു കാര്യമാണ് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡായിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കേക്കിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്കത് പീസ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം പ്പം നമ്മുടെ കേക്ക് എല്ലാം മൊത്തം നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണ് കേട്ടോ നല്ലത് അപ്പം അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഒരു ദിവസമൊക്കെ വെക്കുമ്പോഴാണ് നന്നായിട്ട് തണുത്ത് കിട്ടുക അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാം അപ്പം നമ്മൾ ഒരു പീസ് എടുക്കുകയാണ് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് അതേ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഒരു പീസ് സെപ്പറേറ്റ് എടുക്കുമ്പോഴും ഇത് നമുക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം നല്ല കുതിർന്നാണ് ഇരിക്കുന്നത് കേക്ക് തന്നെ ഇപ്പൊ തന്നെ നല്ല കുതിർന്നായിരിക്കുന്നത് എന്നാലും അതിന്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ആ ഒരു സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം സിറപ്പ് നമ്മള് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ പുറത്തു വെക്കരുത് ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നല്ല എണ്ണ പോലെ മുറിഞ്ഞു വരുന്നുണ്ട് കഴിക്കട്ടെ ലിറ്ററലി വയലിട്ടാ മതി പാലത്തെ ലങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട് ഒന്നും ചവയ്ക്കാനില്ല അമേസിംഗ് കേക്കാണ് കേട്ടോ ഇത്രയും കാലമായിട്ടും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് കഴിച്ചിട്ടില്ല നമ്മൾ എത്രത്തോളം കേക്കുകൾ ഉണ്ടാക്കി എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരു കേക്ക് പോലും തോന്നിയിട്ടില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്കിത് കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും ഭയങ്കര ഒരു ക്രേവിങ് ആണ് ഇതിനോട് ശരിക്കും ആ സിറപ്പിന്റെ ആവശ്യമില്ല എന്നാലും അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലാതെ തന്നെ നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ കൂടുതലൊന്നും പറയാനില്ല കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിന്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു കേക്ക് സെയിൽ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് പക്ഷേ കേക്കിന്റെ ബോക്സ് ആണ് ഹൈറ്റ് കൂടുതലാണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും ഹൈറ്റ് ഇല്ലാതെ ബോക്സ് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കേക്കുകൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ കുനാഫയുടെ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ബോക്സിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിനധികം ഹൈറ്റ് വരത്തില്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു കേക്കാണ് എല്ലാവർക്കും ഉണ്ടാക്ക ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ചിക്കൂസ്റ്റൈൻ ഫാമിലിക്ക് വേണ്ടി തന്നതാണ് ഈ ഒരു കേക്ക് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ